ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുണ്ട് വെണ്ടക്കയും കൊണ്ടുള്ള ഐറ്റംസ് ആണ് ഒരു അടിപൊളി ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം അതിനായി നമുക്ക് വെണ്ടക്ക കഴുകി വൃത്തിയാക്കി അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം വെണ്ടക്കയൊക്കെ എല്ലാ വീട്ടിലും തന്നെ അവൈലബിൾ ആയിട്ടുള്ള കിട്ടുന്നൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടുക്കെ കീറിയെടുക്കാം രണ്ട് പീസാക്കി എടുക്കാം നമ്മൾ ഇഷ്ടം പോലെ രണ്ടോ മൂന്നോ പീസൊക്കെ ആക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പീസാണ് ആക്കുന്നത് അപ്പോൾ നമുക്കെല്ലാ വെണ്ടയ്ക്കും രണ്ട് പീസാക്കി മാറ്റിയെടുക്കാം ഇപ്പോൾ നമ്മളെ വെണ്ടക്ക നമ്മളെല്ലാം രണ്ട് പീസാക്കി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം സിമ്പിൾ മസാലയാണ് മീനൊക്കെ ഇടുന്ന പോലെ തന്നെ നമുക്കിത് മസാല ഇട്ടെടുക്കാം അതിനുവേണ്ടി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് നോക്കി ചേർത്ത് കൊടുക്കുക പെരിഞ്ചീരകം പൊടി കുറച്ച് ഉപ്പ് നാരങ്ങ നീരുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്താൽ ബെറ്റർ അതുകൂടാതെ കുറച്ച് മൈദപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ അതിന് മൈദ തന്നെ വേണമെന്നില്ല അരിപ്പൊടി ആയാലും കടലമാവായാലും ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളമോ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്ല നാരങ്ങ നീരോ ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അതിന് മസാലയെല്ലാം നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊരു ഫ്രൈ പാനിൽ വറുത്തെടുക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താം നമുക്കൊരു പാനിൽ എണ്ണ ഒഴിക്കാം നമ്മൾ സാധാരണ നോർമൽ വീടുകളിലൊക്കെ മീനൊക്കെ വറുത്തെടുക്കുന്ന സെയിം മെത്തേഡിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുക വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കൊക്കെ കഴിക്കുന്ന സാധനമാണ് അപ്പം ഓവർ അങ്ങനെ ഒരുപാട് ബന്ധ കിട്ടേണ്ട ഇതൊന്നുമില്ല അപ്പോൾ നമുക്ക് ശരിക്കും ആ മസാലയെല്ലാം ഒന്ന് ഡ്രൈ ആയി ഒന്ന് മൂത്ത് ബന്ധ കിട്ടുക മതി അപ്പോൾ നമുക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു സൈഡായ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് മസാലയൊക്കെ ഒന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കൊന്ന് സൈഡ് മറിച്ചിട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് മൈദപ്പൊടി അരിപ്പൊടി രണ്ടും ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ല കോട്ടിങ്ങായി നല്ല കവർ ചെയ്ത് കിട്ടും ഇപ്പോൾ ഞാൻ ലൈറ്റ് മസാല ചേർത്തിട്ടുള്ളൂ ഞാൻ നല്ല മസാല മൊത്തത്തിൽ നല്ല കവർ ചെയ്ത് കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക് രാവിലെ തന്നെ ചായക്ക് വേണമെങ്കിൽ സ്നാക്സ് ആയിട്ടോ അല്ല ഉച്ചക്ക് ചോറിൻ്റെ കൂടെ സ്നാക്സ് ആയിട്ടോ വൈകുന്നേരത്തെ ചായേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് അപ്പോൾ അതിനെ മസാല എല്ലാം പിടിച്ച് അടിപൊളിയായി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ടുള്ള രൂപമാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്